പിണറായി അഴിച്ചുവിട്ട അരിക്കൊമ്പനെ പിടിച്ചുകെട്ടാൻ ആർക്കാണ് ധൈര്യം? അരിക്കൊമ്പൻ ഇപ്പോൾ തമിഴ്നാട് വനമേഖലയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇടുക്കി ചിന്നക്കനാലിൽ പ്രശ്നമുണ്ടാക്കിയ അരിക്കൊമ്പനെ നാടുകടത്തി. അരിക്കൊമ്പൻ ഇപ്പോൾ തമിഴ്നാട് വനമേഖലയിൽ കടക്കുമ്പോൾ തമിഴ്നാട്ടുകാർക്ക് ഏറെ പ്രശ്നം സൃഷ്ടിക്കുന്നു. അരുൺ സക്കറിയ എന്ത് പറയും? എന്തായാലും ഇനി ഒരുപക്ഷെ തമിഴ്നാടും കേരളവും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു ശത്രുതയിലേക്ക് നീങ്ങുമോ? സാമൂഹ്യ നിരീക്ഷകനായ രാജേന്ദ്രൻ പന്തളം പ്രതികരിക്കുന്നു. നേരത്തെ തന്നെ കർമ്മ ന്യൂസ് ചാനൽ പുറത്തുവിട്ട പോലെ തന്നെ അന്നൊരു തമാശയായിട്ട് ആൾക്കാർ കരുതിയിട്ടുണ്ടാവും കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ട് അരിക്കൊമ്പൻ മാറുമോ എന്നുള്ള ഒരു വിഷയം നമ്മൾ ഉന്നയിച്ചിരുന്നു. അപ്പൊ ഏതാണ്ട് സത്യമായി വന്നിരിക്കുക. കാരണം നേരത്തെ തന്നെ ഇപ്പോൾ അവൻ നിലയുറപ്പിച്ചിരിക്കുന്നത് മേഘമലയിലാണ്. മേഘമല എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇപ്പൊ മേഘമലയിലേക്ക് ആർക്കും പോകാൻ പറ്റുകയില്ല. അപ്പൊ അതുവഴി തമിഴ്നാട് ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിൽ ഒരു ഗണ്യമായ പങ്ക് കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ട്. രണ്ട് വാച്ചർമാരെയാണ് തമിഴ്നാട് ഗവൺമെന്റ് അവിടെ നിയോഗിച്ചിരിക്കുന്നത് ആന വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. അതുപോലെ തന്നെ തമിഴ്നാട് ഗവൺമെന്റിന്റെയും അതുപോലെ അവരുടെ വനം വകുപ്പിന്റെയും ഒരു പ്രധാനപ്പെട്ട പരാതി കേരളത്തിൽ നിന്ന് വനം വകുപ്പിൽ നിന്നുള്ള അല്ലെങ്കിൽ വനപാലകരിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടുന്നില്ല. അതായത് റേഡിയോ സിഗ്നൽ വെച്ചിട്ടുണ്ടല്ലോ, അതാണല്ലോ വളരെ കാലം കാത്തിരുന്ന് ഏറ്റവും പുതിയ സാറ്റലൈറ്റ് വഴിയുള്ള സിഗ്നലുകൾ കിട്ടുന്ന റേഡിയോ കോളർ എന്ന് പറഞ്ഞൊരു കോളറാണല്ലോ ബന്ധപ്പെട്ട് ഇതിന്റെ കഴുത്തിൽ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ആ കോളർ വെച്ചാണ് നടക്കുന്നത്, പക്ഷെ സിഗ്നൽ കിട്ടുന്നു. പലപ്പോഴും സിഗ്നലുകൾ പരാജയപ്പെട്ടു പോകുന്നു. അതുകൊണ്ടായിരിക്കണം ആദ്യത്തെ മൂന്ന് നാല് ദിവസം ഒരു സിഗ്നലും ഒരു ചിത്രവും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു മല കയറി ഇവൻ ഇങ്ങനെ പോകുന്ന മനോഹരമായ ഒരു ചിത്രമാണ് സാറ്റലൈറ്റ് വഴി. അത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ചിത്രം വന്നിട്ടില്ല. അതിനു മുമ്പും ചിത്രങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ചിത്രങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് അറിയാൻ വയ്യ. സിഗ്നൽ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടെന്ന് അവർ പറയുന്ന ഒരു അറിയിപ്പല്ലാതെ നമുക്കിതൊന്നും അറിയില്ല. അവരുടെ ഷൂട്ട് ഹൗസിലോ അല്ലെങ്കിൽ അവരുടെ കേന്ദ്രങ്ങളിലോ മാത്രമേ ചിത്രങ്ങൾ ലഭ്യമായിട്ടുള്ളൂ. പിന്നെ ആളുകൾ അതങ്ങ് മറന്നു, ഇതിന് പരിക്കൊണ്ടോ ഇങ്ങനെ ഉണ്ട് കാര്യങ്ങൾ എന്നുള്ള ഒരു ഫോളോ അപ്പ് ഒന്നും മാധ്യമങ്ങളും ചെയ്തില്ല. പക്ഷെ ഇപ്പോ സ്റ്റാലിൻ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ വനം മന്ത്രി പറഞ്ഞിരിക്കുന്നത് സിഗ്നലിൽ കിട്ടുന്നില്ല, ഇനി അപകടകരമായ നിലയിൽ ഇനി വന്ന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ അരിക്കൊമ്പനെ പിടിച്ചു കെട്ടും. പണ്ട് ലവനും കുശനും അശ്വമേധത്തിന് പോയ ആ ശ്രീരാമന്റെ കുതിരയെ പിടിച്ചു കെട്ടിയത് പോലെ ഇവർ പിടിച്ചു കെട്ടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇപ്പൊ അശ്വമേധം ഒന്നും ഇപ്പൊ കേരള ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഒന്നും അവിടെ നടത്തണ്ട, അവിടെയും സ്റ്റാലിൻ തന്നെയാണുള്ളത്, ഞങ്ങൾ പിടിച്ചു കെട്ടും എന്നുള്ളൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ കേരള ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടല്ലോ എന്ന് പറയാം, ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ളതാണ്. ഞാൻ സാധാരണഗതിയിലെ മറ്റേതൊരു സംസ്ഥാനത്തെ ഹൈക്കോടതി പറയുന്ന കാര്യങ്ങൾ ഈ ഇന്ത്യ യൂണിയനിൽ ഇന്ത്യൻ യൂണിയനിലെ ഏത് സംസ്ഥാനത്തിനും മാർഗനിർദ്ദേശവുമാണ് അത് അവരെയും കൂടി ബാധിക്കുന്നതുമാണ്. അവർക്കും പരിപാലിക്കേണ്ടതായിട്ടുണ്ട്, ആ നിയമത്തിന് അനുസരിക്കാൻ അവരും ബാധ്യസ്ഥരാണ് സാധാരണ. അങ്ങനെയാണ് പല കാര്യങ്ങളിലും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷെ ഇതിപ്പോ ഞങ്ങൾക്കതൊന്നും ബാധകമല്ല, ഞങ്ങൾ പിടിച്ചു കിട്ടും എന്നിട്ട് ഞങ്ങൾ കൂട്ടിലടയ്ക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ കൂട്ടിലടയ്ക്കാൻ വേണ്ടി കൂട്ടിലടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ബന്ധപ്പെട്ട് വിദഗ്ധ സമിതിയൊക്കെ നിയോഗിച്ച് വളരെ കഷ്ടപ്പെട്ട് സാഹസപ്പെട്ട് ജീവൻ പോലും പണയം വെച്ച് ഇതിനെ പിടിച്ചു കൊണ്ടുപോയത്. വലിയൊരു സാഹസമായിരുന്നു അത്. എവിടെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അത് എത്ര പേരുടെ ജീവനാണ് അപഹരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. അതുപോലത്തെ ഒരു സ്ഥിതിവിശേഷമായിരുന്നു. നമ്മൾ ഈ അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്ന പൂത്തും മറ്റും കഴുത്തിൽ വെട്ടേറ്റ് കഴിയുമ്പോൾ പിടഞ്ഞുകൊണ്ട് പരക്കം പാഞ്ഞ് നഗരത്തിലുടനീള ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതായിട്ടുള്ള എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടു. അതുപോലെ ഇതിനെ കയറ്റാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെങ്കിലും ഈ ബന്ധനം ഒക്കെ വിട്ടിട്ട്, അതിന് ശക്തിയുള്ളതാണ് ഈ ആന, ബന്ധനം വിട്ടിട്ട് ജനവാസ കേന്ദ്രങ്ങളിലൂടെ ഇവനൊന്ന് ഓടിക്കഴിഞ്ഞാൽ ഒരു മതമുളകിയ ആനയെ പോലെ പണ്ട് പന്തളം നീലാണ്ടൻ എന്നൊക്കെ പറഞ്ഞ ആന മതമുളകി പോയതിന്റെ ഐതിഹ്യമാലയിൽ കഥയുണ്ടല്ലോ, അതേമാതിരി പോയി കഴിഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഭാഗ്യത്തിന് വനദേവതമാരോ അല്ലെങ്കിൽ കാടിന്റെ ദൈവങ്ങളോ അല്ലെങ്കിൽ ആനയുടെ ദൈവവും നമ്മളെ രക്ഷിച്ചു എന്ന് വേണം കരുതാൻ. അങ്ങനെ വലിയൊരു റിസ്ക് ഒന്നും ഉണ്ടായില്ല, ദുരന്തങ്ങളും ഒന്നും ആ കാര്യത്തിൽ നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിപ്പോ തമിഴ്നാട് ഗവൺമെന്റ് ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവർക്കൊരു തലവേദനയായി കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത ഒരു തലവേദനയെ നിങ്ങൾ ഇങ്ങോട്ട് അട്ടിപ്പായിട്ട് വിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ടൂറിസം മേഖലയുടെ വരുമാനം മുടങ്ങി. ആളുകൾക്ക് ഇപ്പൊ അവധിക്കാലമാണല്ലോ, അവിടെയും അവധിക്കാലമാണ്.
അവർക്ക് ഈ മേഘമലയിൽ വന്ന സ്വൈരമായിട്ട് കാണാൻ പറ്റുന്നില്ല. ടൂറിസ്റ്റുകളെ ഇപ്പോൾ അങ്ങോട്ട് വിടുന്നില്ല. അവിടെ തന്നെയല്ല, അവിടെയൊക്കെ ആവാസ കേന്ദ്രങ്ങളുണ്ട്, ജനങ്ങളുടെ ജനവാസ കേന്ദ്രം. ആ ജനവാസ കേന്ദ്രങ്ങളിൽ അരിയാഹാരം കഴിക്കുന്നവർ തന്നെയാണ് കേരളത്തിലെ പോലെ. അപ്പൊ അരിയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് തമിഴ്നാട് ഗവൺമെന്റിന്റെ പ്രശ്നം. അപ്പോ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഇപ്പോൾ വനപാലകർ, അരിക്കൊമ്പൻ വരുമോ വരുമോ ഇരിക്കുന്നു. അപ്പൊ പല കിംവദന്തികളും അവിടെ പരന്നിരുന്നു. ഇങ്ങനെ അരിക്കൊമ്പൻ ഇറങ്ങി അരിയും കൊണ്ടുപോയി തുറന്നു വെച്ചിരുന്ന ഒരു ചാക്കിൽ നിന്ന് അരി എടുത്തുകൊണ്ടുപോയി എന്നൊക്കെ. അവിടെ ഇപ്പൊ അരി എവിടെ നഷ്ടപ്പെട്ടാലും അത് അരിക്കൊമ്പന്റെ പേരിലാണല്ലോ ആരോപിക്കപ്പെടുക. കള്ളന്മാരെടുത്തുകൊണ്ട് പോയാലും ഈ ധർമ്മക്കാരോ ഭിക്ഷക്കാരോ ഒക്കെ എടുത്തുകൊണ്ട് പോയാലും ഇപ്പൊ അരിക്കൊമ്പനെ ആയിരിക്കുമല്ലോ എല്ലാവരും സംശയിക്കുക. അരിക്കൊമ്പൻ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ സ്വൈരമായിട്ട് വിഹരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഒറ്റയാനായിട്ട് തന്നെ മറ്റ് ആനക്കൂട്ടങ്ങളോടൊന്നും ചേരാതെ തന്നെ നടക്കുന്നുണ്ട്. ഉള്ളിക്കിഷ്ടം ഈ കാടൊന്നും അല്ല, ഈ ജനവാസ പ്രദേശങ്ങളാണ്. ഈ അരിയുടെ ഒരു ആകർഷണം കൊണ്ടായിരിക്കും, ഈ അരിയുടെ മണം അതിനെ ആകർഷിക്കുമെന്ന് പറയുന്നത്. അതിനു അതിൻ്റെ മണം അതിനെ കയ്യിലൂടെ പിടിച്ചെടുക്കാൻ കഴിയും. കാടിൻ്റെ മണത്തിനേക്കാൾ അതിനിഷ്ടം ഈ നാടിൻ്റെ മണം തന്നെ. അപ്പൊ അതാണ് ഈ ആളുകളുള്ള അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്ന ആളുകളുള്ള സ്ഥലത്തേക്കൊക്കെ തന്നെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പഴയ രീതിയിലുള്ള ഭക്ഷണം അതിന് കിട്ടണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഈ അരിക്കൊപ്പം ഇനി ആളുകളിൽ ഈ അനീമിയ എന്ന് പറയുന്ന അസുഖമുണ്ട്, വിളർച്ച. നമ്മുടെ മലയാളത്തിൽ പിത്തം എന്നൊക്കെ പറയും. ഈ പിത്തം ബാധിച്ച ആൾക്കാര് അരി പച്ച അരി എടുത്ത് ഭക്ഷിക്കുന്നു, ഞാൻ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ അത് ശരിക്കും വിളർച്ച കൊണ്ടാണെന്നാണ് പറയുന്നത്. വിളർച്ച വരുമ്പോൾ അങ്ങനെ ടെൻഡൻസി വരുമായിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ അത്ര പോഷകാഹാര കുറവുള്ളവർ കേരളത്തിലൊന്നുമില്ല. അങ്ങനെയൊക്കെ കഴിക്കുന്നത് പതിവായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ പിത്തത്തിന്റെ അല്ലെങ്കിൽ അനീമിയ ഡോക്ടറെ ഒന്നും കാണിക്കാൻ പോവില്ല, ഒരു വലിയ അസുഖമായിട്ട് അന്നൊന്നും ആരും കരുതിയിരുന്നില്ല. അങ്ങനെ മരിച്ച സംഭവങ്ങളും ഉണ്ടായി പച്ച അരി തിന്നുതന്നെ, അല്ലെങ്കിൽ ചൂലയോ അല്ലെങ്കിൽ വയറുകടിയോ ഒക്കെ വരുന്ന ഒരു സംഭവം. അതുപോലെ ഇനിയും വല്ല അനീമിയുള്ള ഒരു മൃഗമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കും. പക്ഷെ ഇത് അങ്ങനെ വരാൻ ശരിയില്ല. അങ്ങനെ അനീമിയ ഉള്ള ഒരു മൃഗത്തിന് ഇത്രയധികം ശക്തിയോടുകൂടി ഈ അതിന് എതിരെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അഞ്ചു കുങ്ങിയാനകളുടെയും വനപാലകരുടെയും ഒക്കെ ഒരേ സമയം വടം കെട്ടിയ കാലുകളുമായിട്ട് ബന്ധിതനായ അവസ്ഥയിൽ അതിന് അതിൻ്റെ ശൗര്യം കാട്ടാൻ പറ്റുകയില്ലായിരുന്നു. അതുപോലെ തന്നെ മൈലുകളോളം ഇപ്പം 40 കിലോമീറ്ററും 4 ദിവസം കൊണ്ട് നടന്നു എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനൊരു കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ അരി ഇതിനെ വല്ലാതെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. അത് തന്നെയല്ല, ചിന്ന കനാൽ മേഖലയിൽ അവിടെ അതിനെ ആകർഷിച്ച മറ്റൊരു കാര്യം കോടയാണ്. വാഷ് ചാരായം നിരോധിച്ചിരിക്കുകയാണല്ലോ, പക്ഷെ രഹസ്യമായിട്ട് അവിടെ ചാരായത്തിന് വേണ്ട വാഷൊക്കെ ചാരായം മാറ്റാൻ വേണ്ടുന്ന വാഷൊക്കെ തയ്യാറാക്കി വെച്ചു. നീ വാഷ് എടുത്ത് ഇത് കുടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിനൊരു മതം അങ്ങനെ ലഭിക്കുകയും അപ്പൊ ഇത് മദ്യപിച്ചവർ വീണ്ടും വീണ്ടും ആ മദ്യത്തിലേക്ക് ആകർഷിതരാകുമല്ലോ, മദ്യത്തിന് അടിമയായി തീരുകയും ചെയ്യുമല്ലോ എന്ന് പറയുന്ന പോലെ ഈ മദ്യം കിട്ടാൻ വേണ്ടി കൂടിയാണ് പലപ്പോഴും ചിന്നക്കനാലിൽ ജനവാസ മേഖലയിലേക്ക് ഇവൻ കടന്നു വന്നിരുന്നതെന്നും പറയപ്പെടുന്നു. ഇനി അങ്ങനെ വല്ല ആകർഷണങ്ങളും തമിഴ്നാട്ടിലുണ്ടോ എന്നറിയത്തില്ല. എന്തായാലും അവൻ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ ചിഹ്നം വിളിച്ചുകൊണ്ട് ആ മേഘമലയിൽ തന്നെ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടുന്ന് പിന്നോക്കം പോരുന്നില്ല, അവിടുന്ന് പിന്തിരിയുന്നുമില്ല. അപ്പൊ ജനത്തിൽ ജീവനും സ്വത്തിനും ഒരു ഭീഷണിയായിട്ട് അവിടെ ഉള്ളപ്പോ അവര് കേരള ഗവൺമെന്റ് വിവരം തരുന്നതിനുള്ള പരാതി ഇപ്പൊ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു ഊരക്കല്ലിന് വഴിവെക്കാൻ ഇടയുണ്ട്. എന്ന് മാത്രമല്ല, അവര് കാര്യങ്ങൾ പറഞ്ഞാൽ നടപ്പാക്കുക തന്നെ ഈ അരിക്കൊമ്പനെ കേരള ഹൈക്കോടതി പിടിക്കണ്ട എന്ന് പറഞ്ഞ അരിക്കൊമ്പനെ ആ കൊമ്പനെ അവർ പിടിച്ചു കിട്ടും. അത് പിന്നെ നിയമപ്രശ്നങ്ങളിലേക്കും ഒക്കെ പരിസ്ഥിതി സ്നേഹികളും ആനപ്രേമികളും അപ്പോ വെറുതെ ഇരിക്കുകയില്ല, അവരെന്ത് ചെയ്യും, കേസ് കൊടുക്കും. അപ്പൊ രണ്ട് അവിടെ കോടതിയിലും ഇവർക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ട കാര്യം, ഒരു നിയമയുദ്ധവും അതുപോലെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ഉരസലുമായിട്ട് ഇത് മാറാൻ അരിക്കൊമ്പൻ ഇടയാക്കുമെന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാന രണ്ട് സംസ്ഥാനങ്ങൾ. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവൻ ഇപ്പോൾ രണ്ടിനും ഇടയിൽ, അവനിപ്പോൾ തമിഴ്നാടാണോ അല്ലെങ്കിൽ കേരളമാണോ എന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. അവൻ അതിരില്ല, ആ കാടാണ് അവൻ്റെ ആവാസ വ്യവസ്ഥ. കാടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലാണ് അവന് കൂടുതൽ ആകർഷണമുള്ളത്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ തന്നെ അവൻ തുടരുകയാണ്. ഈ ആറു മയക്കുപടിയും അതുപോലെ തന്നെ കണ്ണുകെട്ടിയുള്ള യാത്രയൊന്നും അവൻ്റെ ആ സ്വഭാവത്തെയോ പെരുമാറ്റത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ളതുമാണ്. ചെറിയ പരിക്കുകളുണ്ട്, ഈ ആറ് കൊടിയേറ്റപ്പോഴും 6 പരിക്കുകൾ ശരീരത്തിൽ വന്നിട്ടുണ്ട്, അത്രയും മുറിവുകളുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. സ്റ്റാലിനെയും രണ്ട് സ്റ്റാലിന്മാരെയും സഹിക്കുന്ന ആണിയുമല്ല ഈ അരിക്കൊമ്പൻ എന്നുള്ളത് തീർച്ചയാണ്.
അതുകൊണ്ട് അവൻ ഈ സ്റ്റാലിന്റെ വാക്കുകൾ ഒന്നും അവൻ ഭാഗിക്കുകയില്ല. അവൻ ഈ കാടിറങ്ങി ചിലപ്പോ അരി കഴിച്ചെന്നിരിക്കും, ആളുകളെ ഉപദ്രവിച്ചെന്നിരിക്കും. അപ്പൊ തമിഴ്നാട് ഗവൺമെന്റ് അവനെ പിടിച്ചു കെട്ടി എന്നിരിക്കും, അവരുടെ വനപാലകരെ ഉപയോഗിച്ച് അവരെ നടപ്പാക്കുക തന്നെ ചെയ്യും. പിടിച്ച് വന്യ മൃഗ പരിപാലന കേന്ദ്രത്തിലേക്ക് അയക്കും. മൃഗ ശിക്ഷകന്മാർ അവനെ അടിയൊക്കെ കൊടുത്തിട്ട് കാലും കൈയും ഈ വടവിട്ടല്ല പിന്നെ ചങ്ങല ഇട്ട് ബന്ധിച്ചുകൊണ്ട് അടിയും കുങ്കിയാനകളും ഒക്കെ ചേർന്ന് ആ നിലവിളിക്കുന്ന നമ്മുടെ നെഞ്ച് ഭേദിക്കുന്ന തരത്തിലുള്ള നിലവിളികളാണ് ഈ ആന പരിപാലന കേന്ദ്രങ്ങളിൽ മുഴുവൻ കേൾക്കാറുള്ളത്. അതേ രീതിയിലിട്ട് അടിച്ചും ഇടിച്ചും ശരിയാക്കിക്കൊണ്ട് പഠിപ്പിക്കും എന്നുള്ള ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പൊ തമിഴ്നാട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അവരത് നടപ്പാക്കും, മേലും കീഴും നോക്കാതെ നടപ്പാക്കുകയും ചെയ്യും. കേരളം അതിൽ മൗനം പാലിക്കുകയും ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടിയോ എന്നുള്ളത് കൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു സംഭവത്തിലേക്കാണ് കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ താനൂർ ബോട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ തൂവൽ തീരത്തിന്റെ ആ ഒരു ഒരു ശിശുരോധനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓരോ ശിശുരോധനത്തിലും കേൾപ്പ് ഞാൻ ഒരു കോടി ഈശ്വര വിലാപം എന്നാണ് ഒരിക്കലും നിലയ്ക്കാത്ത ആ വിലാപങ്ങളുടെ തീരത്തിൽ നിന്നായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോ ചിന്തിക്കുന്നില്ല. പക്ഷെ തമിഴ്നാട്ടിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ആ ദുരന്തം, ഇങ്ങനൊരു ദുരന്തം അവിടെ ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് അവർ ഉറക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും കേരളത്തെ എതിർത്തുള്ള പരാമർശങ്ങൾ, കേരള വനം വകുപ്പിനെ എതിർത്തുള്ള പരാമർശങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നിപ്പോ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങൾ, കർമാനിയസ് പുറത്തുവിട്ട ആ കാര്യങ്ങൾ ഇപ്പോ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്ന് വളരെ ഇത് ഒന്നും ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് ഇപ്പൊ അരിക്കൊപ്പന്റെ വനയാത്ര.